തിരുവനന്തപുരം പാളയത്ത് അടിപ്പാതയുടെ ഇരുവശത്തുമായി ഭീമാകാരമായ കൂറ്റൻ ചിത്രങ്ങളാണ് ഒരുങ്ങുന്നത്. ചുവർ ചിത്രകലയിലൂടെ പ്രശസ്തയായ അൻപുവർക്കയാണ് പാളയത്ത് അടിപ്പാതയിലും കലയുടെ മാന്ത്രിക സ്പർശം തീർക്കുന്നത്. ആർട്ടേരിയയുടെ മൂന്നാം പതിപ്പിൽ അടിപ്പാതയുടെ ഇരുവശത്തെയും ചുവരുകളിലാണ് അൻപുവർക്കയുടെ വിരലടയാളം പതിയുന്നത്. 19 പുതുതലമുറ കലാകാരാണ് ആർട്ടേരിയ മൂന്നാം പതിപ്പിൽ ചുവരുകളെ മനോഹരമാക്കുന്നത്. 5 വനിതകളുമാണ്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ പടുകൂറ്റൻ ചിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അൻപ്. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ 158 ഉയരമുള്ള ചിത്രമുൾപ്പെടെ നിരവധി ചിത്രങ്ങൾ. തിരുവനന്തപുരത്ത് അൻപു ആദ്യമായാണ് എത്തിയത്. പാലായിൽ ജനിച്ച് ബംഗളൂരുവിൽ വളർന്ന അൻപു ബറോഡയിലെ സയ്യാജി റാവു സർവകലാശാലയിൽ നിന്ന് ഫൈൻ ആർട്സിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ശേഷമാണ് കൂറ്റൻ ചിത്രങ്ങളുടെ ലോകത്തേക്ക് കടന്നത്. ഓരോ നാട്ടിലും ചെന്ന് ആ നാടിനെക്കുറിച്ച് പഠിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നതാണ് അൻപുവിൻ്റെ രീതി. കൊച്ചിയിൽ നടന്ന ആദ്യ ബിനാലയിൽ പങ്കെടുത്ത് കേരളത്തിൽ സ്ട്രീറ്റ് ആർട്ട് പരിചയപ്പെടുത്തിയത് അൻപുവായിരുന്നു. ജർമ്മനി, UAE അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അൻപുവിൻ്റെ വിരൽ പതിഞ്ഞ ഒരു ചുവരെങ്കിലും ഉണ്ടാകും. തനിച്ചാണ് ചിത്രരചന. പല ദിക്കുകളിൽ നിന്ന് ചിത്രത്തിൻ്റെ പൂർണ്ണത വിലയിരുത്തണം. കാണുന്നവർക്ക് ഇത് വളരെ ശ്രമകരമാണെന്ന് തോന്നും. പക്ഷേ അൻപുവിനിത് ഉപാസനയാണ്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.